കൂട്ടുകാരെ, ഈ വീഡിയോ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കേരള ഫുട്ബോൾ എന്ന നീക്കമായി സർവനാശത്തിലേക്ക് പോകാൻ പോകുന്നു. കേരള ഫുട്ബോളിനെ മുച്ചൂട് മുടിക്കാനുള്ള നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നു. നിങ്ങളൊരു ഫുട്ബോൾ പ്രേമിയാണെങ്കിൽ, കായിക പ്രേമിയാണെങ്കിൽ, കുറഞ്ഞ പക്ഷം മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കാൻ കഴിയുന്ന ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കാണണം. കാരണം ഈ കൊടും ചതി ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല. അറിയിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. കേരള ഫുട്ബോൾ അസോസിയേഷൻ അഥവാ KFA കേരളത്തിന്റെ ഫുട്ബോൾ നടത്തിപ്പിനുള്ള എല്ലാ അവകാശങ്ങളും ഫുട്ബോളുമായി ഒരു തരത്തിലും ബന്ധമില്ലാത്ത വെറും 2 മാസം മുമ്പ് മാത്രം, അതായത് 2021 മാർച്ച് മാസം രൂപീകരിച്ച ഒരു പ്രൈവറ്റ് കമ്പനിക്ക് വിൽക്കാൻ പോവുകയാണ്. 2023 കാലാവധി അവസാനിക്കുന്ന ഇപ്പോഴത്തെ KFA ഭരണസമിതി വരുന്ന 12 കൊല്ലത്തേക്കാണ് കള്ളത്തരം കാണിച്ച് ഈ പ്രൈവറ്റ് കമ്പനിക്ക് കരാർ കൊടുക്കുന്നത്. 11 കൊല്ലം പൂർത്തിയാകുമ്പോൾ വീണ്ടും 12 കൊല്ലത്തേക്ക് കൂടി കമ്പനിക്ക് കരാർ നീട്ടാം. ഇനി നമ്മളറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം, പ്രൈവറ്റ് കമ്പനിക്ക് കരാർ കൊടുക്കാൻ തീരുമാനിച്ച KFA സെക്രട്ടറി തന്നെയാണ് മീരാൻ സ്പോർട്സ് ആൻഡ് സ്കോർലൈൻ കൺസോർഷ്യം എന്ന ഈ പ്രൈവറ്റ് കമ്പനിയുടെ ഡയറക്ടറും. അതായത് വിൽക്കുന്ന ആൾ തന്നെയാണ് വാങ്ങുന്നതും. 2023 KFA ഭരണകാലാവധി കഴിഞ്ഞാലും വരുന്ന 24 വർഷത്തേക്ക് കേരള ഫുട്ബോൾ അവരുടെ കയ്യിൽ തന്നെ ഇരിക്കുകയും ചെയ്യും. ഈ കരാറിന്റെ മുഴുവൻ ദോഷങ്ങളും പറയാൻ ഈ ഒരു വീഡിയോ മതിയാവാത്തതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഈ കമ്പനിയുടെ അനുവാദമില്ലാതെ കേരളത്തിൽ ഇനി ഒരു ടൂർണമെന്റ് പോലും നടക്കില്ല. അത് എവിടെ നടക്കണം, ഏതൊക്കെ ടീം പങ്കെടുക്കണം എന്നെല്ലാം തീരുമാനിക്കുന്നത് ഈ കമ്പനിയായിരിക്കും. വേറൊരാൾക്കും ഇതിൽ ഇടപെടാൻ പോലും അവകാശമില്ല. കഴിവുള്ള ഒരുപാട് താരങ്ങളെ വളരെ തുച്ഛമായ ഫീസ് മാത്രം വാങ്ങി മികച്ച പരിശീലനം കൊടുത്ത് വളർത്തിക്കൊണ്ടുവരുന്ന കേരളത്തിലെ ഫുട്ബോൾ അക്കാദമികളുടെയും മറ്റ് 1000 വരുന്ന ക്ലബുകളുടെയും 30000 വരുന്ന കളിക്കാരുടെയും എല്ലാ നിയന്ത്രണങ്ങളും അധികാരങ്ങളും ഇനി മുതൽ ഈ കമ്പനിക്ക് മാത്രമായിരിക്കും. അവർ പറയുന്ന പണം കൊടുത്ത് ഈ ക്ലബുകളും കളിക്കാരും കമ്പനിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടി വരും. ചോദിക്കുന്ന പണം കൊടുത്തില്ലെങ്കിൽ ക്ലബിന് പ്രവർത്തിക്കാനും കഴിയില്ല, കളിക്കാർക്ക് കളിക്കാനും കഴിയില്ല. ഇനി ഫുട്ബോൾ പരിശീലിക്കുന്നവരിൽ നിന്നും എത്ര പണം ഫീസായി വാങ്ങണമെന്നും ഈ കമ്പനിക്ക് തീരുമാനിക്കാം. ഓരോ ക്ലബുകളും ഏതൊക്കെ ബ്രാൻഡുകളിൽ നിന്ന് സ്പോൺസർഷിപ്പ് വാങ്ങണം, കളിക്കാർ ഏത് ബ്രാൻഡിന്റെ ജേഴ്സി, ബൂട്ട്, ഫുട്ബോൾ, എന്തിന് സോക്സ് ഇടണമെന്ന് പോലും തീരുമാനിക്കുന്നത് ഈ പ്രൈവറ്റ് കമ്പനിയായിരിക്കും. കേരള ഫുട്ബോൾ ടീമിൽ ഉൾപ്പെടെ എല്ലാ ടീമുകളിലും ആരെയൊക്കെ ഉൾപ്പെടുത്തണം, ആർക്കൊക്കെ ഗ്രേസ് മാർക്ക് കൊടുക്കണം, പഠിക്കാനും ജോലിക്കുമുള്ള സ്പോർട്സ് ക്വാട്ട സീറ്റുകളും ആർക്ക് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഈ കമ്പനിക്ക് ഇടപെടാം. പണവും സ്വാധീനമുള്ളവർ ഇവിടെയൊക്കെ കയറിപ്പറ്റും. കമ്പനിയുടെ കച്ചവടം നന്നായിട്ട് നടക്കുകയും ചെയ്യും. AIFFും KFAയും ചേർന്ന് നടത്തുന്ന ഫുട്ബോൾ കോച്ചുമാർക്ക് ലൈസൻസ് കൊടുക്കാനുള്ള കോഴ്സുകളിൽ ആർക്ക് അഡ്മിഷൻ കൊടുക്കണം, എത്ര ഫീസ് വാങ്ങിക്കണം, ആരെ ലൈസൻസ് കൊടുത്ത് കോച്ചുമാരാക്കി മാറ്റണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ കമ്പനിയായിരിക്കും. കഴിവിനേക്കാൾ കൂടുതൽ പണമുള്ളവനായിരിക്കും ഒരുപക്ഷെ ഭാവിയിൽ കേരള ഫുട്ബോൾ ടീമിനെ പോലും പരിശീലിപ്പിക്കുന്നത്. അതുപോലെ കമ്പനിക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് വെച്ച് കരാറിൽ നിന്ന് പിന്മാറാം. പക്ഷേ KFAക്ക് അതിനുള്ള അവകാശം കൊടുത്തിട്ടില്ല. അതായത് 2023 ഈ കച്ചവടം നടത്തിയ ഭരണസമിതി മാറി പുതിയവർ വന്നാലും അവർക്ക് 12 വർഷത്തേക്ക് എല്ലാം സഹിക്കാനേ നിവൃത്തിയുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രൈവറ്റ് കമ്പനിയുടെ അനുവാദം കൂടാതെ KFAക്ക് സ്വന്തം ഭരണഘടനയിൽ പോലും ഒരു ഭേദഗതി വരുത്താൻ അനുവാദമില്ല. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, വീട്ടുകാർ എന്ത് വേവിക്കണമെന്ന് വിരുന്നുകാർ തീരുമാനിക്കുമെന്ന്. കേരള ഫുട്ബോൾ അസോസിയേഷൻ ഒരു പ്രൈവറ്റ് കമ്പനിയുമായി ചേർന്ന് നടത്താൻ പോകുന്ന ഈ കൊടും കൊള്ളയെ ഏറ്റവും ശക്തമായിട്ട് എതിർക്കുന്നത് നമ്മുടെയൊക്കെ അഭിമാന താരങ്ങളായ കേരള സന്തോഷ് ട്രോഫി താരങ്ങളുടെ കൂട്ടായ്മയാണ്. പക്ഷെ അവർക്ക് നമ്മുടെ എല്ലാം പിന്തുണയാണ് ആവശ്യം. കേരള ഫുട്ബോളിനെ എല്ലാ കാലത്തും മൊത്തമായിട്ട് വരുതിയിലാക്കാനുള്ള കുറച്ചുപേരുടെ ഈ ചതി അധികം ആളുകൾ ഇനിയും അറിയാത്തതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ KFAയും പ്രൈവറ്റ് കമ്പനിയും ഈ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകും. അതുകൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കേണ്ടതും കേരള ഫുട്ബോളിനെയും കായിക മേഖലയും രക്ഷിക്കേണ്ടതും നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ നശിച്ചു വെണ്ണീറായ കേരള ഫുട്ബോളിനെ ഓർത്ത് എന്നും കണ്ണീർ പൊഴിക്കാൻ മാത്രമാകും നമ്മുടെയൊക്കെ വിധി. അതിനനുവദിക്കരുത്. കേരള ഫുട്ബോളിനെ നമുക്ക് രക്ഷിച്ചേ പറ്റൂ.